പറവൂരിലെ വിസ്മയയുടെ കൊലപാതകത്തിൽ സഹോദരി ജിത്തു പിടിയിൽ കൊച്ചിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ജിത്തു. വിവരങ്ങളുമായി എൻ കെ ഷിജുവാണ് ചേരുന്നത്. ഷിജു, എന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ശാലിനി, പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രജനി, അല്പസമയം മുമ്പാണ് എറണാകുളത്തെ കാക്കനാട് താമസിക്കുന്ന ഒളിവിൽ കഴിയുകയായിരുന്ന ജിത്തുവിനെ പോലീസ് സംഘം പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പ് പിടികൂടുകയും അവരെ വിശദമായി ഈ സ്ഥലത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ കൊലപാതകം നടത്തിയത് ജിത്തു തന്നെയാണെന്ന് അവർ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ട് മറ്റ് വിശദാംശങ്ങളൊന്നും പുറത്തുവിടാൻ പോലീസ് ഇപ്പോൾ തയ്യാറായിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ നോർത്ത് പറവൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ഒരു ദുരൂഹ സാഹചര്യത്തിൽ അവരുടെ സഹോദരി വിസ്മയ വീടിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കാണുന്നത്. ഇത് കൊലപാതകം ആണ് എന്ന് പ്രാഥമികമായി തന്നെ പോലീസിന് മനസ്സിലായിരുന്നു. പ്രത്യേകിച്ച് ഈ സംഭവം നടന്നതിന് ശേഷം അവരുടെ മറ്റൊരു സഹോദരിയായ ജിത്തുവിനെ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു. ഈ മാത്രമല്ല, ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായും പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിശദമായ പരിശോധനകൾ നടത്തിയത്. അവർക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. എന്തായാലും ചില മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി ഈ ഇപ്പോൾ പിടിയിലായ ജിത്തുവിനുണ്ടെന്നാണ് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഈ കൊലപാതകം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്, എന്താണ് അതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നതെല്ലാം തന്നെ പോലീസ് പിന്നീട് വിശദീകരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പ്രാഥമികമായ നടപടികൾ പൂർത്തിയാക്കി പോലീസ് പറവൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തുടർ നടപടികളെല്ലാം തന്നെ സ്റ്റേഷനിലെത്തിയ ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇനി ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. വളരെ വളരെ ഒരമ്പരപ്പുണ്ടാക്കിയ പലതരത്തിൽ ദുരൂഹതകളുള്ള ഒരു കൊലപാതകമായിരുന്നു കഴിഞ്ഞ ദിവസം പറവൂരിൽ ഉണ്ടായിരുന്നത്. ഈ സഹോദരിയുടെ മരണം ഏത് സാഹചര്യത്തിൽ, അതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പലതരത്തിലുള്ള കഥകളുണ്ടായി. ഏതായാലും ജിത്തു പിടിയിലായ ഒരു സാഹചര്യത്തിൽ ജിത്തുവിനെ കൂടുതൽ ചോദ്യം ചെയ്ത് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റെന്തെങ്കിലും സഹായം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ, മറ്റ് പ്രേരണകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതെല്ലാം വ്യക്തമാവുക. ഈ ഒളിവിൽ പോകാൻ, കാക്കനാട് ഒളിവിൽ പോകാൻ സഹായിച്ചത് ആര് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള പരിശോധനകൾ ഇപ്പോഴും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസ് എന്തായാലും ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. രജനി, ഷിജു, ഒറ്റ കാര്യം കൂടി, കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം എന്നുള്ളൊരു സൂചന പോലീസ് നൽകുന്നുണ്ടോ? ഈ എന്താണ് കൊലക്കിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമായിട്ടില്ലെങ്കിലും ഇതിപ്പോൾ അല്പസമയം മുമ്പാണ് പിടികൂടിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ഏഷ്യൻ ന്യൂസിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അല്പസമയം മുമ്പാണ് അവർ പിടിയിലായിട്ടുള്ളത്. അവരെ ഇനി വിശദമായി ചോദ്യം ചെയ്യണം. പ്രത്യേകിച്ച് അവർക്ക് ചില മാനസിക വെല്ലുവിളി അടക്കമുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്നതെല്ലാം പോലീസ് കൃത്യമായി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ആ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇനി ആ അവരിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവർക്ക് ഒളിവിൽ പോകാനുള്ള സഹായം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ ഏതെങ്കിലും പിന്തുണ ഇതിന് ലഭിച്ചിട്ടുണ്ടോ, അതോ ഈ കൃത്യത്തിന് ശേഷം ഉള്ള പരിചയം വെച്ച് അവർ ഒളിവിൽ പോയതാണോ എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരണം. എന്തായാലും കാക്കനാട് വെച്ചാണ് അവരെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. രാജനി.